താരൂരിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമൂർ ജിഫ്രിയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പുറത്തു വന്ന വിവരങ്ങൾ നമുക്ക് ഇപ്രകാരം ചുരുക്കി പറയാം. താമൂർ ജിഫ്രിയുടെ മരണത്തിന് കാരണമായത് ഹൃദയാഘാതവും ശ്വാസകോശത്തിൽ നീർക്കെട്ട് നിറഞ്ഞതുമാണ്. അതിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട്. താമൂർ ജിഫ്രിയുടെ ശരീരത്തിൽ ലഹരിയുടെ സാന്നിധ്യവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ശരീരത്തിൽ പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ നീർക്കെട്ട് നിറഞ്ഞതും ഹൃദയാഘാതവും മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നു. അതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളും രണ്ട്, ശരീരത്തിലുണ്ടായ മർദ്ദനങ്ങളും ആഘാതങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾ മരണത്തിലേക്ക് നയിക്കാൻ വഴിയൊരുക്കിയെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ തന്നെ കൂടുതൽ ഈ രംഗത്തുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടും നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ താമസ ജിഫ്രിയുടെ ഹൃദയത്തിന്, അതായത് ഹൃദയ വാൾവിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മർദ്ദനത്തെ തുടർന്ന് ഹൃദയം കൂടുതലായി സ്പന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുകയോ മറ്റോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹൃദയാഘാതത്തിലേക്ക് വഴിയൊരുക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും ശ്വാസകോശത്തിൽ നീർക്കെട്ട് ഉണ്ടായത് എന്നാണ് ഒരു നിരീക്ഷണമായിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ളത്, താമസ ജിഫ്രിയുടെ വയറ്റിൽ നിന്നും രണ്ട് പാക്കറ്റുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ രാസ ലഹരി വസ്തുവാണ് എന്നാണ് നിഗമനം. അതിലൊന്ന് തുറന്നിരിക്കുന്ന നിലയിലായിരുന്നു, ഒന്ന് തുറക്കാതെ കടച്ച നിലയിൽ. ഈ ലഹരി വസ്തു, അതായത് പൊട്ടിയ പാക്കറ്റിലെ ലഹരി വസ്തു, അത് ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ വയൽ പല്ലുകൾ ദ്രവിച്ച അവസ്ഥയിലായിരുന്നു. ലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് രാസലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അത്തരത്തിലൊരു ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും പോലീസിന്റെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ തരുന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളത്. കാലിന് താഴെയും കാൽവണ്ടയിലും ഇടുപ്പിലും ആണ് കൂടുതലായിട്ട് മർദ്ദനം വെച്ചിട്ടുള്ളത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 21 പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 3 കൈവിലങ്ങ് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു, 2 മരണത്തിന് ശേഷം ഉണ്ടായിരുന്നതാണ്. ലാത്തി പോലെയോ അല്ലെങ്കിൽ ബലമേറിയ അത്തരത്തിൽ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകളാണ് ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരിക്കുകളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള സാധ്യതകൾ ഇതിൽ കൽപ്പിക്കുന്നുണ്ട്. ഒന്ന്, മർദ്ദനം. 2, ലഹരിയുടെ ഉപയോഗം. ഒരുപക്ഷെ ലഹരി ഉപയോഗത്താലോ ശരീരത്തിലുള്ള ലഹരിയുടെ സാന്നിധ്യത്താലോ തികച്ചും അവശ്യ നിലയിലായിരിക്കണം ഈ താമസ ഫ്രീ. അതിനു പുറമെ മർദ്ദനം കൂടി ഉണ്ടായപ്പോൾ അതുണ്ടാക്കിയ ആഘാതം, ഇത് രണ്ടും ഹൃദയാഘാതത്തിലേക്കും അതുപോലെ ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവുന്നതിലേക്കും നയിച്ചു എന്ന് വേണം കരുതാൻ. എന്തിനാണെങ്കിലും പോലീസ് പറയുന്നത് ഈ രാസലഹരി ഫലം വരേണ്ടതുണ്ട്, വയറ്റിലുള്ള ഈ ലഹരി പാക്കറ്റിന്റെ സാന്നിധ്യം അത് ഈ കേസിൽ നിർണായകമാണെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. അതുപോലെ തന്നെ ഇയാളൊരു ലഹരി അടിമയായതുകൊണ്ട് സംഭവിച്ചതാകാം ഇതെന്ന് പോലീസ് വിശദീകരിക്കുന്നു, പോലീസ് ന്യായീകരിക്കുന്നുണ്ട്. മറുവശത്ത് ഈ മർദ്ദനത്തിന്, അതായത് പോലീസിന്റെ ഭാഗത്ത് മർദ്ദനം ഉണ്ടായത് ഇത്തരത്തിലുള്ളൊരു മരണത്തിലേക്ക് നയിച്ചു എന്നാണ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കുടുംബം, ഈ താമസ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് പോലീസിന്റെ മർദ്ദനമാണ് ഇതിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 21 പരിക്കുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ പരിക്ക് എന്തായാലും പോലീസിൻ്റെ അടുത്ത് നിന്ന് വന്ന ഒരു വീഴ്ച തന്നെയാണ്. പോലീസ് അന്ന് മർദ്ദിച്ചത് അവർ മർദ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് സത്യം ഇപ്പോൾ പുറത്തു വന്നു. അത്രയും വേദനിപ്പിച്ചാണ് അവനെ കൊന്നത്. പിന്നെ അതിൽ പറയണത് ഒരു കാര്യം, ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറയണത്, ഹാർട്ട് പേഷ്യൻ്റുമായിട്ട് നമ്മൾ ഇതുവരെ ഇതിനു മുമ്പോ അങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മരുന്ന് കുടിച്ചിട്ടോ ഞങ്ങൾക്കോ കുടുംബത്തിനോ അറിയില്ല. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരാളാണ്, വീട്ടിൽ വന്നുമാരോടൊക്കെ എന്ത് പറയണ ഒരാളാണ് അസുഖത്തിന്. പക്ഷേ ഈ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാധനം പുതിയതാണ്, പുതിയ അറിവാണ്. ഇപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഈ മർദ്ദനം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നല്ലേ മരണം. അതെ, പോസ്റ്റ്മോർട്ടത്തിന് കറക്റ്റ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത്രയും അതിക്രൂരമായ മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നുള്ള അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്താണ് ശരി കറക്റ്റ് എന്നുള്ളത്.
കുടുംബത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണെന്നിരിക്കെ പോലീസ് രാസപരിശോധന ഫലം വരട്ടെ എന്ന ഒരു നിഗമനത്തിലാണുള്ളത്. കാരണം മർദ്ദനമല്ല ശരീരത്തിലെ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണെങ്കിലും അത് ഈ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമേ അക്കാര്യം വ്യക്തമാവുകയുള്ളൂ. വയറിലെ ഈ പൊട്ടിയ പാക്കറ്റിലെ ലഹരി വസ്തുവാണോ അതോ മർദ്ദനമാണോ ഏതാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന് വിശദമായിട്ടുള്ളൊരു ഫലം വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിലെ സാന്നിധ്യത്തിൽ പോലീസ് മർദ്ദനത്തിനും അതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യവും രണ്ടും ഒരുപോലെ തന്നെ ഈ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിരീക്ഷണം.